കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ സംഹാര താണ്ഡവം നമ്മൾ കണ്ടിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ഈ മാത്യു കുഴൽനാടൻ എംഎൽഎ എന്നാൽ സ്വന്തം മണ്ഡലം ഏത് എന്നെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നത് സംശയമാണ് നിയമസഭയിലുള്ള മര്യാദകളും ആദരവും കാറ്റിൽ പറത്തി നുണകൾ നിരത്തി പാർട്ടി നേതൃത്വത്തിൽ കയറിക്കൂടാനാണ് കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഈ പൊടിക്കൈകളൊക്കെ ഇറക്കിയത് ഇതിന് ചില വലതുപക്ഷ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൂടെ നിൽപ്പുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് പലപ്പോഴും ചാനലുകളിലെ തലക്കെട്ടാകാൻ ശ്രമിക്കുന്നത് നിയമസഭയിൽ പരിചയവും പക്വതയുമുള്ള യുഡിഎഫ് അംഗങ്ങൾ ഡൂൺ സ്കൂൾ നാട്യത്തോടെ വിളിച്ചു പറയുകയാണ് കുഴൽനാടൻ്റെ പതിവ് തക്കതായ പ്രഹരം ഏറ്റുവാങ്ങി കുഴൽനാടൻ മടങ്ങുമ്പോൾ ഊർച്ചിരിക്കുന്നതും സ്വന്തം പാർട്ടിയിലെ എംഎൽഎമാർ തന്നെയാണ് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം പല പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ഇപ്പോൾ ആവർത്തിച്ച ഓരോ ആരോപണത്തിനും കൃത്യമായ മറുപടി നൽകിയിട്ടുള്ളതുമാണ് സർക്കാർ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാരിന് ബന്ധമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ നിയമസഭ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ നയപരമായ തീരുമാനമെടുത്തു എന്നതുകൊണ്ട് സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് അന്ന് ഹൈക്കോടതി പോലും ചോദിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫും കേന്ദ്ര സർക്കാരും ബിജെപിയും മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ലൈഫ് മിഷൻ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടും ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചില്ല കൂടുതൽ ജനപിന്തുണ നൽകി എൽഡിഎഫിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചു നിയമസഭയിൽ ജനാധിപത്യ ബോധത്തെയും ജനങ്ങളുടെ പിന്തുണയും കുറിച്ച് തള്ളുന്ന കുഴൽനാടൻ സ്വന്തം മണ്ഡലമായ മൂവാറ്റുപുഴയിൽ നേടുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലും സ്വന്തം കെട്ടിട നിർമ്മാണത്തിന്റെ പേര് പറഞ്ഞ് കുഴൽനാടൻ മണ്ണ് കടത്തിയെന്നാണ് പ്രധാന ആക്ഷേപം നാട്ടുകാരുടെ പരാതിയിൽ ഇതിൽ അന്വേഷണം നടക്കുകയുമാണ് കുഴൽനാടൻ്റെ പുഴയിടം നികത്താൻ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകി എന്നാൽ പെർമിറ്റ് നൽകിയ അളവിനേക്കാൾ 3000 മെട്രിക് ടൺ അധികമായി കടത്തിയതായി ജിയോളജി വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് കുഴൽനാടൻ്റെ മണ്ഡലം ശ്രദ്ധിക്കാത്തതിനാൽ പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവും പ്രതിഷേധത്തിലാണ് മൂവാറ്റുപുഴയിൽ ഒരു പദ്ധതിക്കും നേതൃത്വം നൽകാൻ എംഎൽഎക്ക് ആകുന്നില്ല സമീപ പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ പോലും ഇതല്ല സ്ഥിതിയെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് ലൈഫ് മിഷൻ പേര് പറഞ്ഞ് പച്ചക്കള്ളം അവതരിപ്പിക്കാൻ ശ്രമിച്ച മാത്യു കുഴൽനാടൻ്റെ വാദങ്ങൾ പൊളിച്ചെടുക്കി മുഖ്യമന്ത്രി മറുപടി കഴിഞ്ഞ ദിവസം തന്നെ നിയമസഭയിൽ നൽകിയിരുന്നു വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ അനുമതിക്കേസിൽ അറസ്റ്റിലായ മുൻ IAS ഉദ്യോഗസ്ഥന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇഡി കെട്ടിച്ചമച്ച പരാമർശങ്ങൾ ഉന്നയിച്ചത് ചട്ടവിരുദ്ധമായാണെന്നും വ്യക്തമായതോടെ അവ ഇനി സഭയുടെ രേഖകളിൽ ഇടം പിടിക്കാതെ അന്തരീക്ഷത്തിൽ അലിയുമോ എന്ന് മാത്രമേ അറിയാനുള്ളെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ലൈഫ് മിഷനിൽ അഴിമതി ആരോപിച്ച് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടുകയായിരുന്നു കുഴൽനാടൻ ചെയ്തത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്നയും മുഖ്യമന്ത്രിയും കോൺസുലേറ്റ് ജനറലും കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പ്രധാന നുണ അത്തരത്തിലൊരു കൂടിക്കാഴ്ചയും നടന്നിട്ടില്ലെന്നും പച്ചക്കള്ളമാണതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു തന്നെ കണ്ടിട്ടുമില്ല ഒരു ചർച്ചയും നടന്നിട്ടുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കോടതിയെ സമീപിക്കുമെന്നായി കുഴൽനാടൻ നിഷേധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനാണ് താൻ മറുപടി പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ആ റിപ്പോർട്ട് കൊടുത്ത ഏജൻസിയുടെ വക്കീലുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ അത് ആ രീതിയിൽ പറയണം താൻ പറയേണ്ട കാര്യം പറഞ്ഞു മാത്യു കുഴൽനാടൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് പറയുന്നത് മറുപടി പറയാനുള്ള ആർജവം എനിക്കുണ്ട് കോടതിയിൽ പോകണമെങ്കിൽ അത്തരം ഉപദേശം വേണമെങ്കിൽ താൻ സമീപിച്ചോളാം ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ സർക്കാരിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഇദ്ദേഹത്തെ പോലൊരു ആളിൻ്റെ ഉപദേശം വെച്ച് നീങ്ങേണ്ട ആവശ്യം തനിക്കിപ്പോൾ ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു